सौन्दर्यलहरी कर्त्रे सर्वमङ्गळदायिने शङ्कराचार्यवर्याय यतिरायते नमः सौन्दर्यलहरी മുപ്പത്തിയാറാമത്തെ ശ്ലോകം ആജ്ഞാചക്രത്തില് പരമേശ്വരന്റെയും പരമേശ്വരിയുടെയും ഐക്യരൂപത്തിലുള്ള വർണ്ണനയാണ് ചെയ്തത് ആജ്ഞാചക്രത്തില് ധ്യാനിക്കുമ്പോൾ നിരാലോകമായ അതീതമായ ആ സമാധിഭാവം ഏകാഗ്രതയുടെ ആത്യന്തിക സ്ഥിതി ലഭ്യമാകുമെന്ന് വർണ്ണിച്ചു ആജ്ഞാചക്രത്തിന് താഴെ വരുന്നതാണ് വിശുദ്ധിചക്രം കണ്ഠസ്ഥാനത്ത് വിശുദ്ധി മുപ്പത്തേഴാമത്തെ ശ്ലോകത്തില് വിശുദ്ധിചക്രത്തിൻ്റെ വർണ്ണന വിശുദ്ധിചക്രത്തിലെ വ്യോമ ജനകയായിട്ടുള്ള വ്യോമത്തെ ആകാശത്തെ ഉത്പാദിപ്പിക്കുന്ന ശിവനെയും ശക്തിയെയും വർണ്ണിക്കുകയാണ് വേദാന്തത്തിൻ്റെ പ്രക്രിയ അനുസരിച്ച് ഇവിടെ തത്വം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ആകാശം ഉത്പന്നമാകുന്നു ആകാശത്തിൽ നിന്ന് വായു വായോരഗ്നി അഗ്നേരാപ അഭ്യപൃഥിവിഥി ഓഷധയ ഓഷധിഭ്യോ അന്നം അന്നാത് പുരുഷ ഒരു ക്രമം പറയപ്പെട്ടിരിക്കുന്നത് അവ്യക്തമായ ഈശ്വരതത്വത്തിൽ നിന്ന് പരമാത്മാവ് തന്നെ മായാസഹിതമായി ശിവശക്തി ഐക്യരൂപത്തിൽ ഇവിടെ വർണ്ണിച്ചതുപോലെ മായാശി സഹിതമായി ഈശ്വരീയ ഭാവത്തിൽ നിൽക്കുന്നു അതിനെ അവ്യക്തമെന്നും അവ്യാകൃതമെന്നും ജഗത് നിർമ്മിതിയുടെ മൂലകാരണമെന്നും പറയുന്നു അതിൽ നിന്ന് ആദ്യം ജനിക്കുന്നത് ആദ്യത്തെ വിചാരമായിട്ട് ആദ്യത്തെ സ്പന്ദനമായിട്ട് പ്രകടമാകുന്നത് ആകാശമത്രേ ആകാശം ആദ്യത്തെ സ്പന്ദനമാണ് തരംഗത്തിൻ്റെ ആദ്യത്തെ സ്പന്ദനം അതാണ് ആകാശം അവിടെയാണ് ശബ്ദത്തിൻ്റെ ഉത്പത്തി ശബ്ദം പ്രകടമാകുന്നത് ആകാശത്തിലാണ് ശബ്ദമെന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ കാതുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന ആ തലത്തിലെ ശബ്ദമല്ല ആകാശത്തിൻ്റെ ഉത്പത്തി രൂപത്തിലുള്ള ശബ്ദമായി പറയുന്നത് അത് പരാശബ്ദമാണ് അതിൻ്റെ ഫ്രീക്വൻസി നമ്മുടെ കാതുകൾക്ക് കേൾക്കാൻ കഴിയുന്നതല്ല അത്രയും നേരിയ തരംഗങ്ങളിൽ അല്ലെങ്കിൽ അത്രയും വ്യാപ്തമായ തരംഗങ്ങളിൽ നിലനിൽക്കുന്നതാണ് നമ്മുടെ കാതുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന തരംഗങ്ങൾക്ക് ഫ്രീക്വൻസിക്ക് ഒരു പ്രത്യേക കണക്കുണ്ട് ഒരു ലിമിറ്റിൻ്റെ അകത്ത് മാത്രമേ നമുക്കുടെ കാതുകൊണ്ട് നമുക്ക് ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുകയുള്ളൂ അതിൽ കൂടിയാലും കേൾക്കാനാകില്ല കുറഞ്ഞാലും കേൾക്കാനാകില്ല നമ്മുടെ ചുറ്റും നമ്മുടെ കാതുകൾക്ക് കേൾക്കാൻ കഴിയാത്ത ഫ്രീക്വൻസിയിലുള്ള ശബ്ദ ഇങ്ങനെ നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതൊന്നും നാം അറിയുന്നില്ല അങ്ങനെ ആ സൂക്ഷ്മതലത്തിൽ ചിന്തിക്കുമ്പോൾ അവ്യക്തത്തിൻ്റെ ആദ്യത്തെ ഒരു സ്പന്ദനമാണ് ആകാശം ആ ആകാശ തത്വത്തെ നാം വിശുദ്ധി വിശുദ്ധിചക്രത്തിൻ്റെ രൂപത്തിൽ ധ്യാനിക്കുന്നു ആ വിശുദ്ധി ചക്രത്തിൽ ശിവശക്തികളുടെ ഐക്യവും അതിൻ്റെ സൃഷ്ടിയും എങ്ങനെയാണെന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത് अन्वयम् ते विशुद्धौ शुद्धस्फटिकविशतं व्योमजनकं शिवं शिवसमानव्यवसितां देवीमपि सेवे ते विशुद्धौ अलयो अम्मे अमय आ विशुद्धिचक्रशुद्धिचक्रमति ശുദ്ധ സ്ഫടിക വിശദം ആ ചക്രത്തില് നേരത്തെ തപന ശശി കോടിദ്ദ്യുതിധരം എന്ന് പറഞ്ഞ അതേ വർണ്ണനയുടെ ഭാവത്തിൽ ഇവിടെ ശുദ്ധ ശുദ്ധസ്ഫടിക വിശദമാണ് ശുദ്ധമായ സ്ഫടികം ഒരു കളങ്കവും ഒരു പോറലും ഏൽക്കാത്ത ഒരു സ്ഫടികമണി ആ സ്ഫടികമണിയുടെ ശുദ്ധത ആ സ്ഫടികമണിയുടെ വർണ്ണം എത്രയാണോ ശുദ്ധമായിരിക്കുന്നത് എങ്ങനെയാണോ ശുദ്ധമായിരിക്കുന്നത് അത്രയും ശുദ്ധ പരിശുദ്ധമായ ആ വർണ്ണം ആ സ്ഫടികത്തിൻ്റെ വർണ്ണം അതാണ് അവിടെ വിശുദ്ധി ചക്രത്തില് കള്ളറായിട്ട് ധ്യാനിക്കാൻ പറ്റുന്നത് അത് എന്താണ് വ്യോമജനകം ആകാശത്തെ ജനിപ്പിക്കുന്നതാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ ആകാശത്തിൻ്റെ ജനകനാണ് ആ അവിടെ സ്ഥിതി ചെയ്യുന്ന ചൈതന്യമായ ശിവൻ ഇപ്പൊ ശിവം സേവേ ശിവനെ ഞാൻ സേവിക്കുന്നു സേവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭജിക്കുന്നു എന്നാണ് ഭജ ഭജനം എന്നതും സേവ എന്ന അർത്ഥത്തിലെ ധാതുവിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഭജ സേവായ ഇത് നേരത്തെ പറഞ്ഞിരുന്നു അപ്പം സേവേ എന്ന് പറഞ്ഞാലും ഞാൻ ഭജിക്കുന്നു ഭജേ എന്ന് പറഞ്ഞാലും ഞാൻ ഭജിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം വ്യോമജനകം ശിവം ആ ശിവനെ ഞാൻ സേവിക്കുന്നു എങ്ങനെയാണ് ശിവന്റെ സ്ഥിതി ശിവനെ മാത്രമല്ല അവിടെ കാണാൻ കഴിയുന്നത് ശിവ വ്യവസിതാം ദേവീമപി സേവേ ശിവനോട് സമാന സ്വഭാവമുള്ള സമാന വ്യവസിതമായിരിക്കുന്ന സമാന പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമാന ശബ്ദത്താൽ സമാന ഭാവത്തിൽ സമാന സ്ഥിതിയിൽ സമാന അധിഷ്ഠാനത്തിൽ നിലകൊള്ളുന്ന അനേകം സമാനതകളുള്ള ആ പരാശക്തി ആ പരാശക്തിയെയും ഞാൻ സേവിക്കുന്നു ഭജിക്കുന്നു സ്മരിക്കുന്നു ധ്യാനിക്കുന്നു അപ്പം ഇവിടെ സേവിക്കുന്നു എന്നും ധ്യാനിക്കുന്നു എന്നും പറയുമ്പോൾ ധ്യാനപ്രക്രിയയുടെ ആ ഒരു ഭാവം തന്നെയാണ് ഇവിടെ നമുക്ക് സ്വീകരിക്കേണ്ടത് നേരത്തെ പറഞ്ഞു അമ്മയുടെ വിശുദ്ധി ചക്രം എന്നാണ് ഇവിടെയും പറഞ്ഞത് പക്ഷേ അമ്മയുടെ വിശുദ്ധി ചക്രം എന്ന് പറയുമ്പോൾ ആ സർവവ്യാപിയായ പരമേശ്വരിയുടെ ഭാവത്തിൽ എടുക്കണം അവിടെയാണ് അങ്ങനെ ധ്യാനിക്കുന്നത് ആകാരത്തിലുള്ള ഭാവത്തിലും ധ്യാനിക്കാം അങ്ങനെയും ധ്യാനിക്കുന്ന വിധമുണ്ട് ഒരു ദേവിയുടെ ഏതെങ്കിലും വിഗ്രഹരൂപത്തിലുള്ള രൂപത്തിലുള്ള ആരാധന ചെയ്യുമ്പോഴൊക്കെ ആ ഭാവത്തിലും ധ്യാനിക്കാം പക്ഷേ ഇവിടെ വ്യാപകമായ ദൃഷ്ടിയിൽ വർണ്ണിക്കുമ്പോൾ ഇപ്പോൾ മുപ്പത്തഞ്ചാമത്തെ ശ്ലോകത്തിലൊക്കെ ആ വ്യാപകമായ ദൃഷ്ടിയെ പ്രകടമാക്കി കാണിച്ചതുകൊണ്ട് അതേ ഭാവത്തിൽ നമുക്ക് ധ്യാനിക്കാം അങ്ങനെ ധ്യാനിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഫലമാണ് ഇനി അടുത്ത രണ്ട് പാദങ്ങളിൽ പറയുന്നത് യയോ കാന്ത്യാത്യാ യോ യാഹ ാന്ത്യ ശശി കിരണ സാരൂപ്യ സരണേ ശിവനെയും ശക്തിയെയും വിശുദ്ധി ചക്രത്തിൽ സങ്കല്പിച്ചു അതുകൊണ്ടാണ് ദിവചനത്തിൽ പറയുന്നത് അവരുടെ രണ്ടുപേരുടെയും യാന്ത്യ ആ അവരുടെ രണ്ടുപേരുടെയും ശരീരത്തിൽ നിന്ന് സ്രവിക്കുന്ന പ്രവഹിക്കുന്ന യാന്തി ാന്ത്യാഹ സരന്ത് അങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന കിരണങ്ങളെ ശക്തി എങ്ങനെയുള്ള ശക്തിയാണ് തണുത്ത ശക്തിയാണ് കഴിഞ്ഞ ആജ്ഞാചക്രത്തിൽ പറയുമ്പോൾ അവിടെ തപനശശി കോടിദ്വിതിധരമെന്നും രവി ശശി ശുചീനാമവിഷയമെന്നും ഒക്കെ വർണ്ണിച്ചു ഇവിടെ വരുമ്പോൾ ശശി കിരണ സാരൂപ്യസരണേർ ശശിയുടെ കിരണം പോലെ ചന്ദ്രന്റെ കിരണം പോലെ കുളിർമയേകുന്നതാണ് ശശി കിരണത്തോട് സാരൂപ്യമുള്ള സരണിയാണ് മാർഗമാണ് പ്രവാഹമാണ് പ്രവാഹത്തിൻ്റെ രൂപമാണ് നമ്മളവിടെ കാണുന്നത് സരണി എന്ന മാർഗമെന്നും പ്രവാഹമെന്നും ഒക്കെ അർത്ഥം പറയാം അങ്ങനെ ഉള്ള കാന്തിയാണ് അവിടെ പ്രകടമാകുന്നത് അപ്പോൾ ഒരു തണുപ്പിൻ്റെ ഭാവം അവിടെ ഉണ്ടാവും കുളിർമയുണ്ടാകും ഒരു പരമശാന്തി നേരിയ തോതിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ തണുത്ത കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു കുളിർമയുടെ ഭാവം ആ ഭാവമാണ് ഈ വിശുദ്ധി ചക്രത്തിൽ ധ്യാനിക്കുമ്പോഴുണ്ടാകുന്നത് എന്നാണ് ആ വിശുദ്ധി ചക്രത്തിൽ നിന്ന് ഇങ്ങനെ പ്രവഹിക്കുന്ന ആ കാന്തി കൊണ്ട് എന്താണുണ്ടാകുന്നത് വിധൂത അന്തർധ്വാൻത വിലസതി ചകോരീവ ജഗതി ഈ ജഗത്ത് മുഴുവൻ ജഗത്തിനെയും ത്രിലോകത്തിലുള്ളവരെല്ലാം ആരൊക്കെ ഇങ്ങനെ ധ്യാനിക്കുന്നുവോ അവരെല്ലാം വിധൂത അന്തർധ്വാൻത അന്ത അന്തർ ആയിട്ടുള്ള അവ അവ അന്ത ഉള്ളിൽ തന്നെയായിട്ടുള്ള അജ്ഞാനത്തിൻ്റെ ആ അന്ധകാരത്തെ നീക്കിക്കൊണ്ട് അന്ധർധ്വാൻധ വിധൂത വിധൂനനം ചെയ്യുക എന്നോ നീക്കം ചെയ്യുക അങ്ങനെ കുടഞ്ഞു കളയുക എന്നൊക്കെ നമുക്ക് പറയാം ആ കുടഞ്ഞു കളഞ്ഞ ആ അന്ധകാരത്തെ ഇല്ലാതാക്കി കളഞ്ഞ നീക്കം ചെയ്ത ആ ഭാവത്തിൽ അവർക്ക് ഫലമുണ്ടാകുന്നു അവർക്കങ്ങനെ ആനന്ദമുണ്ടാകുന്നു വിലസതി ജഗതി വിലസിക്കുന്നു അങ്ങനെ രസിക്കുന്നു ആ ആനന്ദത്തിൽ അങ്ങനെ രസിക്കുന്നു അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് പുറത്തു വരുന്നു എന്ന് അപ്പോൾ വിശുദ്ധി ചക്രത്തിലും അങ്ങനെയാണ് ആജ്ഞാചക്രത്തിൽ നേരത്തെ തന്നെ പ്രകാശത്തിൻ്റെ വർണ്ണനയിൽ പറയപ്പെട്ടു അപ്പോൾ ഇവിടെയും അജ്ഞാനത്തിൻ്റെ സ്വരൂപമുണ്ട് അജ്ഞാനമില്ല എന്ന് എടുത്തു പറയുകയാണ് എങ്ങനെയാണ് അവരാനന്ദിക്കുന്നത് ശശികിരണ സാരൂപ്യ സാരൂപ്യസരണിയാണ് അവരുടെ മുന്നിൽ പ്രകടമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചകോരീവ ജഗതി ചകോരി പക്ഷിയെപ്പോലെയാണ് അവർ ജഗത്തിൽ ആനന്ദിക്കുന്നത് എങ്ങനെയാണോ ചകോരി പക്ഷിക്ക് ചകോരി എന്ന പക്ഷി ചന്ദ്രഗിരണം സേവിച്ചാണ് ആനന്ദിക്കുന്നത് എന്ന കഥയുണ്ട് ഇതൊരു സാങ്കല്പിക കഥയാണ് ചകോരി എന്ന പേരിൽ ഒരു പക്ഷിയുണ്ട് പക്ഷേ ആ പക്ഷിക്ക് ഇങ്ങനൊരനുഭവമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയില്ല പൂർണിമാ ദിവസങ്ങളിൽ ചന്ദ്രഗിരണം സേവിച്ച് ആനന്ദിക്കുന്നു എന്നാണ് ചകോരിയെക്കുറിച്ച് പറയാറുള്ളത് അപ്പോൾ ചന്ദ്രനും ചകോരിയുമായിട്ടുള്ള ആ അത്യന്ത ബന്ധം അത്യന്ത സ്നേഹബന്ധത്തെ കാണിക്കാനാണ് ചകോരി എന്നിവിടെ പറയുന്നത് അപ്പോൾ ചകോരി എങ്ങനെയാണോ ചന്ദ്രഗിരണത്തെ ആസ്വദിച്ച് ആനന്ദിക്കുന്നത് അതുപോലെ വിശുദ്ധിചക്രത്തിലെ ഈ ഭാവത്തിൽ ധ്യാനിക്കുന്ന സാധകനും ആനന്ദിക്കുന്നു അപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൗന്ദര്യലഹരിയുടെ വർണ്ണനാ രീതിയിലാണ് ചക്രങ്ങളെക്കുറിച്ച് പറയുന്നതും ധ്യാനപ്രകാരം പറയുന്നതും ശിവനെയും ശക്തിയെയും ശിവനെയും എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ചൈതന്യത്തെയും അതുപോലെ ചൈതന്യത്തിൻ്റെ പ്രകടരൂപമായ ആ പരാശക്തിയെയും മനസ്സിലാക്കണം അപ്പം ചൈതന്യവും ശക്തിയും ചേർന്നിട്ടുള്ള രീതിയിലാണ് വർണ്ണിക്കുന്നത് എന്ന് പറയുമ്പോഴൊക്കെ അവിടെ മനസ്സിൻ്റെ ഏകാഗ്രതയും ബോധാവസ്ഥയും ഉണ്ട് എന്നാണ് അതിനർത്ഥം വരിക അങ്ങനെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് മറ്റ് ഹഠയോഗ ഗ്രന്ഥങ്ങളിലൊക്കെ വേറെയും രീതിയിൽ വർണ്ണിക്കുന്നുണ്ട് അവിടെ കളറുകളും അതുപോലെ തന്നെ ഒരു താമരയുടെ ആകാരവും ഇതളുകളും മറ്റു മന്ത്രങ്ങളും ഒക്കെ വ്യത്യസ്തമായ രീതിയിൽ ശബ്ദങ്ങൾ വേറെ വേറെ ശബ്ദങ്ങൾ ഇങ്ങനെ പലതും അവിടെ ചേർത്ത് വർണ്ണിക്കാറുണ്ട് പക്ഷെ ഇവിടെ ശാസ്ത്രീയമായ രീതിയിൽ ശിവശക്തി ഐക്യത്തോടു കൂടി ചൈതന്യത്തെയും അതുപോലെ തന്നെ ശക്തിയെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഭാവത്തിലാണ് വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ വിശുദ്ധിചക്രത്തിലെ ഈ വർണ്ണന ദേവിയുടെ പാതാരങ്ങളിൽ അർപ്പിക്കാം ഓ ഓതീയാഭേർവാഗ്ഭേർ തവ ജനനിവാചാം സ്തുതിരിയം